ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹ്റൈനിലേക്ക് വരുന്നവർക്കും ഇന്ത്യയിലേക്ക് പോകുന്നവർക്കുമുള്ള പുതിയ നിബന്ധനകൾ നാളെ ഫെബ്രുവരി 22 തിങ്കൾ മുതൽ പ്രാബല്യത്തിൽ. ജനിതകമാറ്റം വന്ന അതിതീവ്ര കൊറോണ വൈറസിന്റെ സാന്നിധ്യം പല രാജ്യങ്ങളിലും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നത്. ബഹ്റൈനിലേക്ക് വരുന്നവർ നാളെ മുതൽ രാജ്യത്തിറങ്ങിയ ശേഷം 3 കോവിഡ് ടെസ്റ്റുകൾക്ക് വിധേയമാകണം. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നടത്തുന്ന ടെസ്റ്റിനു പുറമെ 5-ാം ദിനവും 10-ാം ദിനവുമാണ് മറ്റു 2 ടെസ്റ്റുകൾ. ഈ ടെസ്റ്റുകൾക്കുള്ള അപ്പോയിന്റ്മെന്റുകളിൽ ബി അവെയർ ആപ്പ് വഴി എടുക്കാവുന്നതാണ്. ഓരോ പരിശോധനകൾക്ക് ശേഷവും റിസൾട്ട് ലഭിക്കും വരെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണ്. 3 ടെസ്റ്റുകൾക്കും കൂടെ 36 ബഹ്റൈൻ ദിനാർ അടച്ചാൽ മതിയാകും. നേരത്തെ 40 ദിനാർ അടച്ചുള്ള 2 ടെസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് പോകുന്നവർ നാളെ അർദ്ധരാത്രി മുതൽ 72 മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് നെഗറ്റീവ് എയർ സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ നിബന്ധനകളിൽ പറയുന്നത്. www.newdelhi airport.in എന്ന വെബ്സൈറ്റ് വഴിയാണ് സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത്. കഴിഞ്ഞ 14 ദിവസത്തിനിടെ നടത്തിയ മറ്റ് യാത്രകളുടെ വിവരങ്ങൾ ഈ ഡിക്ലറേഷനിൽ നൽകണം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുകയും അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തിയ ശേഷം മോളിക്കുലാർ പരിശോധനയ്ക്ക് വിധേയമാകണം. ഇതിനുള്ള ചെലവ് സ്വയം വഹിക്കണം. ഗൾഫ് രാജ്യങ്ങൾ, UK, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഇത് ബാധകമാണ്. ബഹ്റൈനിൽ കണ്ടെത്തി അതിവേഗം പടരുന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് അംഗം ഡോക്ടർ ജമീല അൽ സൽമാൻ. 2019 ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട കൊറോണ വൈറസിനേക്കാൾ വളരെ വേഗത്തിൽ പുതിയ വകഭേദം വ്യാപിക്കുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകാനും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണവും മരണവും ഉയരാനും ഇതിടയാക്കിയേക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ തികഞ്ഞ ജാഗ്രതയാണ് രോഗവ്യാപനം തടയാൻ ആവശ്യം. അധികൃതർ നൽകിയിട്ടുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം. മുൻകരുതൽ പാലിക്കാതിരുന്നാൽ രോഗികളുടെ എണ്ണം ഉയരാൻ കാരണമാകും. ലോകത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ പുതിയ വകഭേദം കാരണമായിട്ടുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പുതിയ വൈറസ് വ്യാപിക്കുന്ന രാജ്യങ്ങളിൽ ചെറുപ്പക്കാരിലും രോഗം ഉയർന്ന തോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കുക, ഫേസ് മാസ്ക് ധരിക്കുക, കൂടിച്ചേരലുകൾ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണം. എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു. വീടുകളിൽ പ്രായമായവർ, രോഗികൾ എന്നിവരുമായി ഇടപെടുമ്പോൾ ജാഗ്രത പുലർത്തണം. അവരിലേക്ക് വൈറസ് വ്യാപനത്തിനുള്ള സാധ്യത ഒഴിവാക്കണം. ലക്ഷണങ്ങൾ തോന്നുന്നവർ 444 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും തുടർന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ബ്രിഗേഡിയർ ഡോക്ടർ ഷൈഖ് ഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുന്നതിനും അതുവഴി കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് അനിവാര്യമാണ്. അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കാനും മാസ്ക് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പൌരനും ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് അനിവാര്യമാണ്. വിവിധ ഗവർണറേറ്റുകളിൽ മാസ്ക് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 49,321 നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. സാമൂഹിക അകലം പാലിക്കാത്ത 5,863 കേസുകളും 186,535 ശുചീകരണ പ്രവർത്തനങ്ങളും 368 പരിശീലനങ്ങളും നൽകുകയുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈനിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായതായി റിപ്പോർട്ട്. 2019 അപേക്ഷിച്ച് 2020 യാത്രക്കാരുടെ എണ്ണം 150% വർദ്ധിച്ചതായി ടെലികോം ഗതാഗത മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി സാമി അബ്ദുള്ള ബൂഹാസാവ് വ്യക്തമാക്കി. 2015 രാജ്യത്ത് പുതിയ ഗതാഗത കമ്പനി സേവനം ആരംഭിച്ചത്. ദിവസേന 33,000 പേർ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവധി ദിനങ്ങളിൽ ഇത് 45,000 ഉയരുന്നുമുണ്ട്. കോവിഡ് പ്രതിസന്ധി മൂലം യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് യാത്രികർക്ക് ബസ്സുകളിൽ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ആവശ്യമായ പരിശോധനകൾ ഇടയ്ക്കിടെ ബസ്സുകളിൽ നടത്താറുണ്ട്. യാത്രക്കാരുടെ എണ്ണം കുറക്കുന്നതിനും എല്ലാവരും മാസ്ക് ധരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിൽ ചാരിറ്റി ഫണ്ടിൽ നിന്നും 25,000 ദിനാറിലധികം വെട്ടിപ്പ് നടത്തിയതിന് വഖഫ് ജീവനക്കാരന് 10 തടവ് ശിക്ഷ. കൂടാതെ വെട്ടിപ്പ് നടത്തിയതിന് 26,920 ദിനാർ പിഴയും അടക്കണമെന്ന് ഹൈ ക്രിമിനൽ കോർട്ട് പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞു. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിലാണ് 49-കാരനായ പ്രതി ഈ വെട്ടിപ്പ് നടത്തിയത്. തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് അന്യായമായി പുറത്താക്കപ്പെട്ട യുവതിക്ക് 2,165 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ വിധി.
അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരുന്നതിനിടെ തൊഴിൽ ചെയ്തിരുന്ന മനാമയിലെ ട്രാവൽ ഏജൻസി സ്ഥാപനത്തിൽ നിന്ന് അന്യായമായി പുറത്താക്കപ്പെട്ട 32-കാരിയായ എത്യോപ്യൻ വനിതക്കാണ് 2156 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായിരിക്കുന്നത്. യുവതിക്കായി ബഹ്റൈൻ ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ അഭിഭാഷക ഫാത്തിമ ബുമാജീദ് ഫയൽ ചെയ്ത കേസിലായിരുന്നു വിധി. ബഹ്റൈനിലെ ഇന്നത്തെ കോവിഡ് വിവരങ്ങൾ. ബഹ്റൈനിൽ 752 പേർക്ക് കൂടി പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഫെബ്രുവരി 20 24 മണിക്കൂറിനിടെ 12,329 പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 255 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റ് 485 പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും 12 പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത്. ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,729. ചികിത്സയിലുള്ളവരിൽ 68 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. 6.10% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം 732 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണവും 1,09,085 ഉയർന്നു. ഇന്നലെ മരണപ്പെട്ട 2 പേരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 420. ആകെ 29,80,752 പേരെ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ്. ആകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 271,749 ഉയർന്നിട്ടുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ 200-ാമത് ഹൈപ്പർ മാർക്കറ്റ് തുറന്നതിന്റെ ആഘോഷങ്ങൾക്കായി ചമഞ്ഞൊരുങ്ങി ലോകത്തെ ഏറ്റവും വലിയ ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫ. വിവിധ കളറുകളിൽ ലുലു ലോഗോ ബുർജ് ഖലീഫയിൽ പ്രതിഫലിച്ചപ്പോൾ ഗ്രൂപ്പിന്റെ അഭിമാന നിമിഷമാണ് കളറുകളിൽ തെളിഞ്ഞത്. ലോകമാകെ ലക്ഷക്കണക്കിന് പേർ ലുലുവിന്റെ ആഘോഷങ്ങൾക്ക് സാക്ഷിയാകുകയും അഭിനന്ദന സന്ദേശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. 90-കളിൽ UAE-ൽ ആദ്യത്തെ സ്റ്റോർ ആരംഭിച്ച ലുലു ഇപ്പോൾ തുറന്നത് 200-ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. GCC, ഈജിപ്ത്, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളിലായി റീറ്റെയിൽ രംഗത്ത് ലുലു വേരുപടർത്തിയിരിക്കുന്നു. ലോകമെങ്ങും വേരുപടർത്തി വ്യാപിച്ചു കിടക്കുന്ന UAE ആസ്ഥാനമായുള്ള ലുലു ആഗോളതലത്തിൽ മുന്നേറുന്നതിന്റെ തിളക്കമാർന്ന ഉദാഹരണമാണിത്. റീറ്റെയിൽ ബിസിനസ്സിന് പുറമെ US, UK, സ്പെയിൻ, ആഫ്രിക്ക, ഇന്ത്യ, ഫാറിസ്റ്റ്, ചൈന എന്നിവിടങ്ങളിലായി ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് 57,000-ത്തിലധികം സ്റ്റാഫുകൾ ലുലുവിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. നിലവിലെ വെല്ലുവിളി നിറഞ്ഞ ഈ സമയങ്ങളിൽ പോലും ചെയർമാൻ യൂസഫ് അലി എംഎയുടെ നേതൃത്വത്തിൽ വിപുലീകരണത്തിന്റെ കാര്യത്തിൽ വളരെ ഭാവനാത്മകമായ രീതിയിലാണ് ലുലു പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 15-ലധികം സ്റ്റോറുകളാണ് ലുലു ആരംഭിച്ചത്. റീറ്റെയിൽ രംഗത്ത് ലോകമെമ്പാടും വേര് പടർത്താനും അഭിവൃദ്ധി പ്രാപിക്കാനും വ്യാപിപ്പിക്കാനും ഞങ്ങളെ അനുവദിച്ചതിന് ഈ മഹത്തായ രാജ്യത്തിന്റെ ഭരണാധികാരികളോടും ഈ നാഴികക്കല്ലിലെത്താൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ ഓരോ പങ്കാളികൾക്കും ആത്മാർത്ഥമായ നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുന്നുവെന്ന് ചെയർമാൻ യൂസഫ് അലി എം എ പറഞ്ഞു. ബുർജ് ഖലീഫയിൽ ലുലു ബ്രാൻഡ് പ്രദർശിപ്പിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാന നിമിഷമാണ്. ഞങ്ങളുടെ സുസ്ഥിരമായ വളർച്ചയ്ക്കും വികസനത്തിന്റെ പാതയിൽ പുതിയ ഉയരങ്ങൾ തേടാനും ലോകോത്തര ഷോപ്പിംഗ് അനുഭവമായി മാറി പുതിയ വിപണികളിലേക്കും ധാരാളം ആളുകളിലേക്ക് എത്താനും ഞങ്ങളെ പ്രാപ്തമാക്കുന്നു. ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ പറഞ്ഞു. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കൂട്ടായ്മ അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ജോമോൻ കുരിശിങ്കലിന്റെ കുടുംബ സഹായ നിധി കൈമാറി. BKSF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ജോമോൻ കുടുംബ സഹായ ഫണ്ട് BKSF മെമ്പറും സാമൂഹ്യ പ്രവർത്തകനുമായ സിയാദ് ഏഴംകുളം ജോമോന്റെ കുടുംബം താമസിക്കുന്ന വാടക വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീത ജോമോൻ, മക്കൾ ആശിഷ് ജോമോൻ, അശ്വിൻ ജോമോൻ എന്നിവർക്ക് രേഖകൾ നേരിട്ട് കൈമാറിയതായി ഭാരവാഹികൾ അറിയിച്ചു. സഹകരിച്ച ഏവർക്കും BKSF കൂട്ടായ്മയ്ക്കും ജോമോന്റെ കുടുംബം പ്രത്യേകം നന്ദിയും കടപ്പാടും തദവസരത്തിൽ അറിയിച്ചു. കൊലപാതകികൾക്കായി കേസ് അട്ടിമറിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്നും ചിലവഴിച്ച കോടികൾ മുഖ്യമന്ത്രി തിരിച്ചടക്കണമെന്ന് ഷാഫി പറമ്പിൽ MLA. രക്തസാക്ഷികളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഷുഹേബിന്റെയും ഘാതകരെ സംരക്ഷിക്കാനും കേസ് CBIക്ക് വിടുന്നത് തടയാനും കേസ് അട്ടിമറിക്കാനും വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും ചിലവഴിച്ച കോടികൾ മുഖ്യമന്ത്രി തിരിച്ചടക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA ആവശ്യപ്പെട്ടു. OICC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി സൂമിൽ സംഘടിപ്പിച്ച കൃപേഷ് ശരത് ലാൽ ഷുഹൈബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസിന്റെ സമരപ്പന്തലിൽ നിന്നാണ് അദ്ദേഹം യോഗത്തെ അഭിസംബോധന ചെയ്തത്. OICC ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം മുഖ്യപ്രഭാഷണം നടത്തി. OICC ഗ്ലോബൽ സെക്രട്ടറി KC ഫിലിപ്പ്, OICC സെക്രട്ടറി മനു മാത്യു, OICC ജില്ലാ പ്രസിഡന്റുമാരായ എബ്രഹാം സാമുവൽ,
ചെമ്പൻ ജലാൽ, നസീം തൊടിയൂർ, ഫിറോസ് അറഫ, ജില്ലാ സെക്രട്ടറിമാരായ സൽമാനുൽ ഫാരിസ്, ജലീൽ മുല്ലപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. OACC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമീൻ നിയന്ത്രിച്ച യോഗത്തിൽ OACC ദേശീയ സെക്രട്ടറി ജവാദ് വക്കം സ്വാഗതവും നിസാർ കുന്നംകുളത്തിങ്കൽ നന്ദിയും പറഞ്ഞു. OACC നേതാക്കളായ രവി കണ്ണൂർ, നാസർ മഞ്ചേരി, രവി സോള, സുദീപ് ജോസഫ്, മോഹൻകുമാർ, ബിജുബാൽ, സുനിൽ ജോൺ, സിജു പുന്നവേലി, സുനിൽ ചെറിയാൻ, സജി എരുമേലി, അലക്സാണ്ടർ ജോർജ്, സൈഫൽ മീരാൻ എന്നിവർ നേതൃത്വം നൽകി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ICRF ജനറൽ സെക്രട്ടറി ജോൺ ഫിലിപ്പിന് യാത്രയയപ്പ് നൽകി. അടുത്ത ആഴ്ചയാണ് അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയറായി കഴിഞ്ഞ 37 വർഷം ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തിച്ച ജോൺ തുടക്കം മുതൽ ICRFന്റെ സജീവ അംഗമായിരുന്നു. 2019 ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് ട്രഷറർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ICRFന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്തിടപഴകിയ അദ്ദേഹം വിവിധ ലേബർ ക്യാമ്പുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചു. ICRFന്റെ ആദ്യത്തെ 100 മെഡിക്കൽ ക്യാമ്പുകളുടെ കോർഡിനേറ്ററായിരുന്നു. കഴിഞ്ഞ 3 ദശകങ്ങളിൽ സൽമാനി ആശുപത്രിയിലേക്ക് വരുന്ന 1000 ഇന്ത്യക്കാരെ ജോൺ സഹായിച്ചിട്ടുണ്ട്. ICRF ഹോസ്പിറ്റൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ച അദ്ദേഹം അർഹരായ വ്യക്തികൾക്ക് സഹായം എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. 2016 മുതൽ 3 വർഷത്തോളം പ്രവാസി മലയാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. യാത്രയയപ്പ് ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ മൊമെന്റോ നൽകി ആദരിച്ചു. ICRF ചെയർമാൻ അരുൾദാസ് തോമസ്, ഉപദേഷ്ടാവ് ഭഗവാൻ അസ്രപൊട്ട, വൈസ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി പങ്കജ് നല്ലൂർ, ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവിശങ്കർ ശുക്ല എന്നിവർ പങ്കെടുത്തു. പ്രവാസി സമൂഹത്തിലെ നിരാലംബരായ അംഗങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകിയ സമർപ്പിതാംഗവും സന്നദ്ധ പ്രവർത്തകനുമാണ് ജോൺ ഫിലിപ്പ് എന്ന് അരുൾദാസ് തോമസ് പറഞ്ഞു. IYCC മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് അനുസ്മരണവും ഏരിയ പ്രവർത്തക സംഗമവും നടത്തി. സൂമിൽ നടന്ന പരിപാടിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് നബീലിന്റെ അധ്യക്ഷതയിൽ കൂടിയ പരിപാടി AYCC പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെക്രട്ടറി എബിയോൻ അഗസ്റ്റിൻ, ഫാസിൽ വട്ടോളി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി അൻസാർ സ്വാഗതവും പറഞ്ഞു.